ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്തയിലേക്ക്. മലമ്പുഴ അണക്കെട്ടിന് സമീപമുള്ള ആനക്കല്ലിൽ മണ്ണിടിച്ചിലുണ്ടായി. ആളപായമില്ല. വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. ശ്രീധരൻകുറിയടത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, എപ്പോഴാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്? നാശനഷ്ടങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ശീതൽ, ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് മലമ്പുഴ അണക്കെട്ടിൻ്റെ വൃഷ്ടി പ്രദേശമായ ആനക്കല്ലിൽ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നത്. ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ഉൾവനത്തിനകത്താണ് ഉരുൾപൊട്ടിയത്. പക്ഷേ ഡാമിലേക്കുള്ള ജലപ്രവാഹത്തിൻ്റെ നിരക്ക് ക്രമാതീതമായി കൂടിയിട്ടുണ്ട്. കലങ്ങിയ വെള്ളം കുത്തിയൊലിച്ച് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. ഈയൊരു നില തുടരുകയാണെങ്കിൽ ഡാമിലെ ജലനിരപ്പ് വീണ്ടും ക്രമാതീതമായി വരാം. നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഡാം 1.5 മീറ്റർ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്താനുള്ള പ്രധാന കാരണവും ഇതേ ഈ പ്രദേശത്തിനോട് ചേർന്ന് ഉരുൾപൊട്ടിയത് തന്നെയാണ്. അന്ന് രാത്രിയോടെയായിരുന്നു ഷട്ടറുകൾ ഉയർത്തിയത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു അടിയന്തര സാഹചര്യം തടയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഡാമിൻ്റെ ഷട്ടറുകൾ 45 സെൻറ്റിമീറ്ററിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. പുറത്തേക്ക് വിടുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി തന്നെയാണ് അധികൃതർ ശ്രമിക്കുന്നത്. അതിനാൽ തന്നെ കൂടുതൽ ആളപായമോ അല്ലെങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങളിലേക്കോ കാര്യങ്ങൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. മറ്റൊരു പ്രധാന കാര്യം, അണക്കെട്ടിലെ ഷട്ടറുകൾ ഉയർത്തുന്നതോടെ കൽപ്പാത്തിപ്പുഴ, പറളി തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വെള്ളം കയറാൻ സാധ്യതയുള്ള വീടുകളിലൊന്നും ഇപ്പോൾ ആൾവാസമില്ല. കഴിഞ്ഞ ദിവസത്തെ വെള്ളക്കെട്ടിൽ ഇവരെല്ലാം മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ നാശനഷ്ടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തില്ലെങ്കിലും ഒരു മുൻകരുതൽ എന്നോണം കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം ജില്ലയിലെമ്പാടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പറളി, ഭാരതപ്പുഴ, ഒപ്പം കൽപ്പാത്തിക്ക് സമീപമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ജാഗ്രത തുടരുന്നുണ്ട്. നഗരത്തിലും വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ശീതൾ.